നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സർവേക്കല്ല് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭൂവുടമകൾ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 3 തവണയാണ് സർവേക്കല്ലുകൾ മാറ്റി സ്ഥാപിച്ചത്. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ എടത്തിരുത്തി പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾക്ക് അനുവദിച്ച മൈക്രോ ക്രെഡിറ്റ് വായ്പ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. പയ്യഞ്ചാലി കോളേജ് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന സ്ഥിതിവിശേഷം അന്ന് നിൽക്കുമ്പോൾ, സ്ഥലം കണ്ടെത്താൻ വേണ്ടി അന്ന് നടക്കുമ്പോൾ, അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജമീല അബൂബക്കറും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശനും കൂടി അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് അന്ന് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോ അന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പറഞ്ഞത് നമുക്ക് ബാബുക്കെ സമീപിക്കാം, അദ്ദേഹമാണ് സ്ഥലമുള്ള ഒരാള്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഞാനും പകജാക്ഷനും രമേശത്തേക്ക് കൂടി രമേശും കൂടി അന്ന് ബാബുക്കാരെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റില്ലെന്ന് എറണാകുളത്തേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം വന്ന് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ തലവാട്ടുകാരും ഒരുപാട് സ്ഥലം ഇവിടെ പല പൊതുസ്ഥാപനത്തിന് കൊടുത്തിട്ടുള്ളവരാണ് മണപ്പെട്ടുകാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണല്ലോ, അതുകൊണ്ടത് എന്തായാലും നമുക്ക് തരാം എന്ന് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളന്ന് ഈ സ്ഥലം ഇവിടെ വന്ന് കണ്ടു. അങ്ങനെ ഈ സ്ഥലം എറിയാട് സർക്കാർ സ്ഥാപനമായ കൊടുങ്ങല്ലൂർ IHRD കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എറിയാട് മണപ്പാട്ട് ട്രസ്റ്റ് ചെയർമാൻ അമീർ അഹമ്മദ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് സുനിൽകുമാർ MLA ആയിരുന്ന കാലത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ET ടൈസൺ മാസ്റ്റർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കൈതവളപ്പിൽ, PM അബ്ദുള്ള, KP പുഷ്പ, അംബിക ശിവപ്രിയൻ, സയ്യിദ സുലൈമാൻ, ഫാത്തിമ നൌഷാദ്, KP രാജൻ, AK പ്രദീപ്, PS അനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. സ്ഥലം നൽകിയ അമീർ അഹമ്മദിനെ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആദരിച്ചു. IHRD കോളേജ് വെബ്സൈറ്റ് ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സർവേക്കല്ല് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭൂവുടമകൾ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 3 തവണയാണ് സർവേക്കല്ലുകൾ മാറ്റി സ്ഥാപിച്ചത്. മതിലേകം പഞ്ചായത്ത് പാപ്പിനിവട്ടം വില്ലേജിലെ ഭൂവുടമകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പള്ളിവളവ് സ്വദേശി വഞ്ചിപ്പുര റോസ്ലി ജോസഫിന്റെ പറമ്പിൽ നിന്നും ആദ്യത്തെ അളവിൽ 41 ലിങ്ക്സ് സ്ഥലം മാത്രമേ പോകുകയായിരുന്നുള്ളൂ. എന്നാൽ 3-ാമത്തെ അളവ് വന്നപ്പോൾ വീടാകെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണെന്ന് റോസ്ലി പറയുന്നു. ഒരു സമൂസ കണക്കിന് പോകുള്ളൂന്ന് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയതാ. എന്നിട്ട് പിന്നെ ഉണ്ടായേക്കണ ഇപ്പോൾ അത് അവിടെ കുറ്റിട്ട് ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ കൂടെ ആ തെങ്ങിലേ 2 ബെഡ്റൂം പോവും, ആ തെങ്ങിൻ്റെ നടുക്ക് കൂടെ എടുത്തേക്കണ്. ഇതാണ് കറക്റ്റ് എന്നും പറഞ്ഞിട്ട് പോയി. അതെന്ത് കറക്റ്റ്? ഞാൻ പറഞ്ഞവരോട് കുറച്ച് വിഷം വായിൽ ഒഴിച്ചിട്ട് കറക്റ്റ് ചെയ്ത് പോവാൻ വന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ. തൊട്ടടുത്ത എബിൻ ജെയിംസിന്റെ കുടുംബത്തിന് 6 സെന്റ് ഭൂമിയും വീടുമാണുള്ളത്. പോലീസ് സന്നാഹത്തോടെ നടന്ന ആദ്യ അളവെടുപ്പിൽ വീട് പോകുമെങ്കിലും 3.5 സെന്റ് ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ വീട് വെക്കാമെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് 2 തവണ കൂടി സർവേക്കല്ല് മാറ്റി സ്ഥാപിച്ചത്. ഇതോടെ എല്ലാം നഷ്ടമായെന്ന് എബിൻ പറയുന്നു. ആദ്യം വന്നിട്ട് ഒരു സ്ഥലത്ത് കുട്ടിയിട്ടു, ഈ സ്ഥലത്ത് കുട്ടിയിട്ടപ്പോ നമ്മുടെ കൂടെ ഒരു കുട്ടിയിട്ട് പോയി. അപ്പൊ നമ്മുടെ വീടിന്റെ ഏകദേശം 1.25 ഭാഗത്തോളം പോവും, 3.5 സെന്റോളം നമുക്ക് അവിടെ ഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു എങ്ങനെങ്കിലും ഒരു വീട് ഉണ്ടാക്കാലോ എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു ഇരുന്നിരുന്നത്. രണ്ടാമതോ ഒരു മാറ്റി, 2 അടി മാറ്റിയിട്ടു. അപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് അത്രയും കൂടിയും പോയി. ഇപ്പൊ അവര് വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇപ്പൊ അവിടെ വീട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. 1.5 സെന്റ് 3.5 സെന്റ് അതും സമൂസ പോലെ കിടക്കാണ്. അവിടെ ഒരു ചായക്കട പോലും ഉണ്ടാക്കാൻ പറ്റൂല. തൃശൂർ ജില്ലയിൽ 10 വില്ലേജുകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പലവട്ടം സർവേക്കല്ലുകൾ മാറ്റി സ്ഥാപിച്ചതിന്റെ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്.
പോലീസ് അകമ്പടിയോടെ വീട്ടുവളപ്പുകളിൽ കയറി സ്ഥാപിച്ച സർവേ കല്ലുകളാണ് വീണ്ടും മാറ്റുന്നത്. ഇതോടെ ആദ്യ അലൈൻമെന്റ് പരിധിയിൽ വന്നവരിൽ പലരും പുറത്തും പെടാത്തവർ അകത്തും വന്നിരിക്കുകയാണ്. പ്രോജക്റ്റ് കരാറെടുത്ത ബംഗളൂരുവിലെ ഫീഡ്ബാക്ക് ഇൻഫ്രയ്ക്ക് വേണ്ടി അമൃത് സർവേയാണ് സർവേ നടത്തി കല്ലുകൾ സ്ഥാപിച്ചത്. സർവേയിൽ വ്യാപകമായ പിശക് സംഭവിച്ചതിനാലാണ് വീണ്ടും അളക്കേണ്ടി വന്നതെന്ന് അധികൃതർ പറയുന്നു. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ എളത്തിരുത്തി പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾക്ക് അനുവദിച്ച മൈക്രോ ക്രെഡിറ്റ് വായ്പകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമാണ്, കാരണം അവരെല്ലാവരും തിരിച്ചടയ്ക്കുന്നവരാണ്. ആ ഒരു വിശ്വാസം എല്ലാ തലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് 29 സംരംഭകർക്കാണ്, 345 വ്യക്തികൾക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു നിസ്സാരമല്ല, വളരെ വലിയൊരു തുകയാണ്. അതിൻ്റെ വലിയൊരു ഭാരം നമ്മളുടെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ ചെയർപേഴ്സണും ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. മുഴുവൻ ഉത്തരവാദിത്വവും വരുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ കുടുംബശ്രീ യൂണിറ്റും ഇന്ന് കിട്ടുന്ന വായ്പ അനുവദിച്ച് കിട്ടുന്ന എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞു 14-15 എന്നുള്ള ഡേറ്റ്, ആ ഡേറ്റിനുള്ളിൽ തന്നെ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. പിന്നോക്ക വികസന സമിതി ഡയറക്ടർ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സുജ ട്രീസ, പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. 29 അയൽക്കൂട്ടങ്ങൾക്കായി 1 കോടി രൂപയാണ് വിതരണം ചെയ്തത്. എടവിലങ്ങ് വില്ലേജിനെ ചിരപുരാതന ചരിത്ര സ്മാരകമായ 18.5 കോവിലകം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമാക്കുന്നു. ഇത് സംബന്ധമായി മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഡയറക്ടർ ബോർഡ് തീരുമാനമായതായി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അറിയിച്ചു. മുസ്ലിസ് പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് കോവിലകം ഏറ്റെടുക്കുന്നത്. ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പഴമയുടെ തനിമ നിലനിർത്തി പുനരുദ്ധരിക്കുകയാണ് ലക്ഷ്യം. കെട്ടിടവും കെട്ടിടം ഉൾക്കൊള്ളുന്ന 22 സെന്റ് സ്ഥലവും നിലവിൽ റവന്യൂ വകുപ്പിന് കീഴിലാണ് നിലകൊള്ളുന്നത്. കെട്ടിടം പുതുക്കി നിർമ്മിച്ച് 4 ചുറ്റിലും നടപ്പാറയും ഇരിപ്പിടങ്ങളും കവാടവും നടപ്പന്തലും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി മുസ്ലിസ് എം ഡി പി എം നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോവിലകത്ത് സന്ദർശനം നടത്തി. പഴയ രൂപവും ഭാവവും പുനഃസൃഷ്ടിക്കുന്നതിനോടൊപ്പം കോവിലകത്തിന്റെ ചരിത്ര പ്രാധാന്യം ലിഖിതങ്ങളും ചിത്രങ്ങളും കണ്ടെത്തി സംരക്ഷിക്കുക കൂടി ലക്ഷ്യമാണെന്ന് എം ഡി പറഞ്ഞു. കൊച്ചി രാജാവിന്റെ അനന്തരവൽ വിശ്രമത്തിനായി ഉപയോഗിച്ചിരുന്ന കോവിലകമാണിതെന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിന് 3ാം നാൾ ഇവിടെ നിന്നും കാഴ്ച ശീവലി എഴുന്നള്ളിക്കുന്ന പതിവുണ്ടായിരുന്നു അത്രേ. വറുതിയുടെ ആ കാലഘട്ടങ്ങളിൽ പ്രദേശവാസികൾക്കെല്ലാം വയറു നിറച്ച് ഊണ് നൽകിയായിരുന്നു എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നുറപ്പാക്കുന്നതിന് ഊണ് കഴിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച ശേഷമായിരുന്നു ശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. ഇന്നും കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ 3ാം നാൾ ഇവിടെ നിന്നും ശീവേലി എഴുന്നള്ളിപ്പ് നടക്കാറുണ്ട്. ഈ ഒരു ദിവസം മാത്രമാണ് കോവിലകം തുറന്നിരുന്നത്. കോവിലകം മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രദേശത്തുകാർക്കും കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. രാജസദസ്സിലെ കാവ്യ ശ്രേഷ്ഠരുടെ സംഗമ സ്ഥാനമായിരുന്നു എടവിലങ്ങ് പ്രദേശം. അതുകൊണ്ടാണ് 18.5 പ്രശസ്തർ എന്നർത്ഥം വരുന്ന 18.5 കോവിലകവും തമ്മിൽ ഇഴമുറിയാത്ത ബന്ധമുണ്ടെന്ന് പഴമക്കാർ പറയുന്നത്. പതിറ്റാണ്ടുകൾക്കപ്പുറം എടവിലങ്ങ് പഞ്ചായത്തിലെ 6ാം വാർഡ് തിരുവഞ്ചുക്കുളം ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നത് ഈ ബന്ധത്തിന്റെ ബാക്കി പത്രമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 100ലേറെ പഴക്കമുള്ള കെട്ടിടം തകർന്നു വീഴാറായ അവസ്ഥയിലാണ് ഇപ്പോൾ. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ മരങ്ങളും ഓടും പല ഭാഗത്തും തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനാണ് ഇ ടി ടൈസൺ എം എൽ എ പ്രത്യേക താല്പര്യമെടുത്ത് മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ബോർഡിനെ സമീപിച്ചത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ആദർശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ഇന്ദിര, വാടംഗം സുരേഷ്, വില്ലേജ് ഓഫീസർ അജിത എന്നിവർ ചേർന്ന് പൈതൃക പദ്ധതി സംഘത്തെ സ്വീകരിച്ചു. കയ്പമംഗലം പള്ളിനിറ ആർ സി യു പി സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു. ഇപ്പോൾ എല്ലാ പാചകപ്പുരയുടെയും നിർമ്മാണം കഴിഞ്ഞു. അത്യാവശ്യം നമുക്ക് സ്കൂളിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന
എങ്ങനെ എന്നതിന്റെ ഒരു ഉദാഹരണമായാണ് ഞാൻ നമ്മളെല്ലാവരുടെയും ആവശ്യപ്രകാരം പാചക പുര എന്ന ഒരു ആശയത്തിലേക്ക് കടന്നു. ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വെച്ച് കൃത്യമായി പറഞ്ഞു കൊള്ളണം, നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു പുതിയ കോളേജ് കൂടി ഉണ്ടായിരിക്കുകയാണ്. ബി എ, ബി കോം, എം എ, എം കോം തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതിനുള്ള ഏകദേശം 500 പേർക്ക് പഠിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു കോളേജിന്റെ ഉദ്ഘാടനം എന്ന് നിർണയിക്കപ്പെടുന്നു. നമുക്ക് ആസ്തി വികസനപ്പെട്ടിൽ ഏകദേശം 3 കോടി രൂപ വേണ്ടി വന്നത്, പക്ഷെ അത് മുടക്കേണ്ട ഒരു വിഷമം വന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്തിന്റെ വെളിച്ചമായി മാറാൻ പോകുന്ന ഒരു കോളേജാണ് ഇപ്പൊ ഇന്ന് ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് ഇപ്പൊ നടക്കുകയാണ്. നമ്മുടെ 18-ാം തീയതി 3 മണിക്ക് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ മണ്ഡലത്തിൽ വരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കാൻ കഴിയുന്ന അവരെ IAS, IPS, IRS തുടങ്ങിയിട്ടുള്ള ഉയർന്ന കോച്ചിങ്ങിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നമ്മുടേതായിട്ടൊരു സംരംഭം ഉണ്ടാകണം, സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ അനുവദിക്കപ്പെട്ടത്, അത് അനുവദിക്കപ്പെട്ട സംഖ്യ ചെറുതല്ല, 4 കോടി രൂപ അനുവദിക്കപ്പെട്ടു. 3 കോടിയുടെ സ്കൂൾ മാനേജർ ഫാദർ സോജോ കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലതാഭരതൻ, മധുഭായ്, പ്രധാനാധ്യാപിക വി ജെ ബേബി, റിന്നി റാഫിൽ, രശ്മി വാസുദേവൻ, സഹല നസറിൻ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ചെലവിട്ടാണ് പാചകപ്പുര നിർമ്മിച്ചത്.